ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ വണ്ടി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇതിന്റെ മെയിൻറ്റനൻസ് എന്തൊക്കെയാണ്, സാധാരണ വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റ്സ് എന്തൊക്കെയാണ്. ആക്ച്വലി ഇതിന്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു. നമസ്കാരം, ട്രാവൽ എഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു വണ്ടിയാണ്, പുതിയ വണ്ടി എന്നല്ല കേട്ടോ, ഒത്തിരി നല്ല പഴക്കമുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ കുറേ പേര് കുറേ കാലഘട്ടങ്ങളിൽ ഒരു സ്വപ്നമായിട്ട് കൊണ്ട് നടന്നിരുന്നൊരു വണ്ടി. ഇപ്പം അതാർക്കും സ്വപ്നമൊന്നുമല്ല, പക്ഷേ എങ്കിലും നമുക്ക് ന്യായമായിട്ടും ഒരു സെക്കൻഡ് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ടൊരു പവറുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി നമുക്ക് ചൂസ് ചെയ്യാം. ആ വണ്ടിയാണ് ഹ്യുണ്ടായിയുടെ ആക്സൻ സി ആർ ഡി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സവിശേഷതകളും കാര്യങ്ങളും, അതായത് ഇതൊരു കൂടുതലായിട്ട് ഇതിൻ്റെ ഷേപ്പിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ട് 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 പതിഞ്ഞു കിടക്കുന്നൊരു സാധനമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ വണ്ടി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇതിൻ്റെ മെയിൻറ്റനൻസ് എന്തൊക്കെയാണ്, സാധാരണ വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റ്സ് എന്തൊക്കെയാണ്, വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, ഇവ കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹ്യുണ്ടായി ആദ്യമായിട്ട് അക്സെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നത് 99 99 മുതൽ 2007 വരെയാണ് ഹ്യുണ്ടായി അക്സെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ളത്. 99 അന്നേരം ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത്, അതായത് ഒരു 1.5 പെട്രോൾ എഞ്ചിന്, ഒരു പിന്നീട് 1.6 പെട്രോൾ എഞ്ചിൻ വന്നു, അതിൻ്റെ പേര് ടൊർണാഡോ എന്നായിരുന്നു. അതിന് മുന്നേ ഒരു 1500 സി സിക്ക് മേളിലുള്ള ഒരു ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ TUD5 പ്യൂഷോയുടെ സെൻ ഡീസലിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു ഡീസൽ എഞ്ചിൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സെൻഡ് DLS എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊരു മെക്കാനിക്കൽ പമ്പ് വെച്ചിട്ടുള്ള ഒരു നോർമൽ വെഹിക്കിളായിരുന്നു, അതിന് ഇത്തിരി പവറൊക്കെ കുറവായിരുന്നു. പിന്നെ എമിഷൻ നോംസ് ഒക്കെ വന്നപ്പോഴത്തേക്കും നോർമലായിട്ട് ആ പമ്പൊക്കെ മാറ്റേണ്ടി വന്നു. പിന്നെ CRDI ടെക്നോളജി വന്നു. അപ്പോൾ ഇതാണ് ഈ പർട്ടിക്കുലർ വെഹിക്കിൾ, അതായത് എക്സെൻഡ് CRDI, ഇതിൻ്റെ പേരെങ്ങനെയാണ്, കാരണം ഹ്യുണ്ടായിക്കാണ് ഈ CRDI എന്ന് പറയുന്ന ബാറ്ററിയെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളത് ഞാൻ കരുതുന്നു. തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് അറിയിക്കണം. അപ്പം ഇതിൻ്റെ പേര് അങ്ങനെ വന്നതാണ്, ആക്സെൻ്റ് CRDI എന്ന് പറയുന്നത്. ആ സെയിം ആക്സെൻറ്റിൻ്റെ ആ സലൂൺ ടൈപ്പ് ബോഡിയയിൽ CRDI എഞ്ചിൻ ഒരെണ്ണം വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ബാക്കി നമുക്ക് അതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും നോക്കാം. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുവിടാം. ഇതിൻ്റെ ഷേപ്പ് നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സെഡാൻ ആയിട്ടാണ് ആ സമയത്ത് ഇറങ്ങിയിരുന്നത്. ഇതിൻ്റെ വേറൊരു മോഡലും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വിവാ എന്ന് പറയുന്ന ഒരു മോഡലും കൂടി ഉണ്ടായിരുന്നു, അതായത് പുറകിൽ ഡിക്കി ഗ്ലാസ് ഉൾപ്പെടെ പൊക്കാൻ പറ്റുന്ന ഒരു മോഡലും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് അക്സെൻറ്റ് വിവാ. അതിന് CRDI ആണ് കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഏച്ച് കെട്ടുകളോ വലിയ ഡിസൈൻ പ്രൊഫൈൽസോ അങ്ങനെ ഒന്നുമില്ല, പക്ഷേ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ സെഡാൻ ആയിട്ടായിരുന്നു ആ സമയത്ത് ഹ്യുണ്ടായി ഇതിനെ ഇറക്കിയിരുന്നത്. അഡ്വാൻസ്ഡ് കോമ്പാക്ട് കാർ ഓഫ് എപ്പോ മേക്കിംഗ് ന്യൂ ടെക്നോളജി, അതാണ് ശരിക്കും ഈ ആക്സെൻറ്റിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നോക്കാം, എന്നിട്ട് ബാക്കി ഒന്ന് റോഡിൽ ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇതിൻ്റെ ആവറേജ് മൈലേജ് എത്രയാണ്, പ്രൈസ്, പിന്നെ ഇപ്പം സെക്കൻഡ് വണ്ടി വെഹിക്കിൾസ് ആണല്ലോ നോക്കുക, നമ്മൾ ആ പ്രൈസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എങ്കിലും പ്രൈസ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 75 മുതൽ 2 lakhs വരെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ, അതായത് കണ്ടീഷൻസിനനുസരിച്ചിട്ടുള്ളത്. നമുക്ക് ഏതായാലും എഞ്ചിൻ റൂം ഒന്ന് ഹുഡ് ഒന്ന് പൊക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ പർട്ടിക്കുലർ വെഹിക്കിൾ എന്ന് പറയുന്നത് 2005 മോഡൽ ആക്സെൻ്റ് ആണ്. ആദ്യം തന്നെ നല്ല വൃത്തിയുള്ള ഒരു ഷീൽഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. CRDI 12 valve എന്നുള്ളത്, ഇത് ബേസിക്കലി 12 valve എന്ന് പറയാനുള്ള കാരണം ഇതൊരു 3 cylinder ആണ് കേട്ടോ, ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. 1493 CC ആണ് ഇതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്നും ഇത് എടുക്കുന്ന പവർ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു 82 BHP മാത്രമേ 82 HP മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഒരു 171 Nm ടോർക്ക് ഉണ്ട്, അതും ഒരു 2000 between 2000 and 2700, അതായത് ഒരു 700 RPM ബാൻഡിൽ മാക്സിമം ടോർക്ക് ഡെലിവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ CRDI ഫ്യൂൽ പ്രഷറും അതുപോലുള്ള ബാക്കി ടർബോയുടെ സെറ്റിങ്ങും എല്ലാം ഹ്യുണ്ടായി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നൊരു ഫീലിംഗ് ഉണ്ട്. ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്, പക്ഷേ വളരെ നല്ലൊരു എഞ്ചിൻ ബേയാണ് കാണാനും ഒക്കെ. പവർ സ്റ്റിയറിംഗ് ഓഫ് കോഴ്സ് ഇത് അന്നത്തെ കാലത്ത് കൂടുതലായിട്ടും നമ്മുടെ പവർ സ്റ്റിയറിംഗ് മോട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഒരു ടർബോ ഉണ്ട്, ബാക്കി ടർബോ അസിസ്റ്റ് ചെയ്യാനായിട്ട് എയർ ഫ്ലോ സെൻസർ കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ഓൾട്ടർനേറ്റർ ഫ്രണ്ടിലുണ്ട്, ഇൻ്റർകൂളർ ഉണ്ട്,
എല്ലാ കാര്യങ്ങളും നീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ റൂമാണുള്ളത്. ഒരു വലിയ എഞ്ചിൻ റൂമാണ്. ഇൻഫാക്ട് ഇതിൻ്റെ ഹുഡിനും നല്ല നീളമുണ്ട്. പക്ഷെ നമുക്ക് അകത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്കിപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ബാക്കി കുറച്ച് ഫീച്ചേഴ്സൊക്കെ കാണാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫോഗ് ലാമ്പൊക്കെ ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മളൊന്ന് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇതിൻ്റെ അകത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് രണ്ട് ഹൈറ്റും നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും വളരെ സിമ്പിളായിട്ടുള്ള ഹൈറ്റ് അഡ്ജസ്റ്റും ഉണ്ട്. പിന്നെ പുറകിലെ ചാര് അത് എല്ലാ വണ്ടിക്കും ഉണ്ട്, നോർമലായിട്ട് വരുന്നത്. ഒപ്പം ഫോർ ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്, എ സി വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ നമ്മളുടെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു റിയർ ഡിഫോഗറും ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ ലൈൻ ഞാൻ കാണിക്കാം, നിങ്ങളിപ്പം വീഡിയോയിൽ കാണുമായിരിക്കും ഒരു പക്ഷേ. പിന്നെ അതുപോലെ തന്നെ ഈ വൈപ്പർ നോക്കിക്കഴിഞ്ഞാൽ വൈപ്പറിൻ്റെ ഇൻ്റർമീഡിയൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് മാനുവൽ എ സി ആണ് വരുന്നത്. ഇതിന് വേറെ ഒരു ആക്ച്വലി ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ പറയാം, ഇതിന് എ ബി എസ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആക്സൻ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തമിഴ്നാട്ടിൽ തമിഴ്നാട് പോലീസിന് വേണ്ടിയിട്ട് കുറേ ആക്സൻ സി ആർ ഡി ഐ ഉണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആക്സൻ സി ആർ ഡി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പോലീസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നേരാണോന്നറിയത്തില്ല, എങ്കിലും പക്ഷേ അതുപോലുള്ള പർപ്പസിനൊക്കെ ഈ സാധനം അടിപൊളിയായിട്ട് വണ്ടി നിൽക്കും. നമുക്കിതിൻ്റെ ജസ്റ്റ് ബൂട്ടൊന്ന് പൊക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം. ബൂട്ട് ഇതിനകത്ത് കുറേ കച്ചറയൊക്കെ കിടപ്പുണ്ട്, എങ്കിലും വളരെ വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് എന്ന് പറയുന്ന 45 liters ആണ് വരുന്നത്. ഒരു 172 mm ക്ലിയറൻസും ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ വണ്ടിക്ക് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയാം എന്തൊക്കെയാണ്. ഇതിൻ്റെ ഇപ്പം അലോയ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ആക്ച്വലി ഇതൊരു ജെനുവിൻ അലോയ് ആണ്, ജെനുവിൻ ഹ്യുണ്ടായി ആക്സൻ്റ് അലോയ് ആണ്. പക്ഷേ അത് ഈ വണ്ടിയുടെ അല്ല, ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ആക്സൻ്റ് വിവ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ വിവയുടെ തന്നെ ടോപ്പ് എൻഡിനൊരു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആ അലോയ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ സമയത്ത് ഒരു പീസിന് ഏതാണ്ട് 16,000 രൂപ ആ റേറ്റ് ആണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഒപ്പം തന്നെ ഓൾറെഡി ഈ ആക്സൻ സിആർഡിയിൽ വരുന്ന ടയർ സൈസ് എന്ന് പറയുന്നത് 175/70R13 ആണ്. അതായത് 13 സൈസിലാണ് വരുന്നത് ഈ പർട്ടിക്കുലർ ഈ വണ്ടിക്ക്. പക്ഷേ ഇതിപ്പം 14-inch ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്യുകയാണ്, ഇത് 185 വേണ്ടിയിട്ടിരിക്കുന്നത്, കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുക എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഇത് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ഈ വണ്ടി. പുറകിൽ നമ്മളുടെ ഡെഡ് ആക്സിലല്ല വന്നിരിക്കുന്നത്, പക്ഷേ ഓരോ വീലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കുഴിയിലൊക്കെ ചാടുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ പോലും ആ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ പെട്ടെന്ന് ആക്ട് ചെയ്യും, അടിവശം ഇടിക്കുന്നതുകൊണ്ട്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഹ്യുണ്ടായി ഇതിൻ്റെ എഞ്ചിൻ്റെ അടിയിലത്തെ ഷീൽഡ് എന്ന് പറയുന്നത് വളരെ വലിപ്പത്തിലുള്ള ഒരു ഇരുമ്പ് ഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വണ്ടിക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഇതിങ്ങനെ ബ്രേക്ക് ഓട്ടുമ്പോഴോ കാര്യങ്ങളോ വണ്ടി ഒന്ന് തുള്ളിയെന്ന് പറഞ്ഞാലും അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്പിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പെട്ടെന്ന് കയറിയെന്ന് പറഞ്ഞാലും ഒന്നും അടിവശം ഇടിക്കുകയൊന്നുമില്ല. കാരണം ഇതിൻ്റെ അടിവശം ഇടിക്കുകയെന്ന് പറയുന്നത് പിന്നെ വേറൊരു പ്രൊട്ടക്ഷൻ മെക്കാനിസം കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ടോയിൻ ഹുക്ക് മാതിരി ഇതിൻ്റെ ഫ്രണ്ട് വശത്ത്, അതിപ്പോൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അറിയില്ല, ഒരു ടോയിൻ ഹുക്ക് മാതിരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതായിരിക്കും ചെന്ന് ഇടിക്കുന്നത്, എനിക്കറിയത്തില്ല, ഇതായിരിക്കും ചെന്ന് ഇടിക്കുന്നത്. അപ്പം നോർമലി നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ അടിവശം ഇടിക്കുകയോ കേസ് പൊട്ടുകയോ അങ്ങനത്തെ പേടികളൊന്നുമില്ല. ഇപ്പോഴത്തെ പല വണ്ടികൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്ലാസ്റ്റിക് ആണ് കൊടുക്കാറ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണ് റോഡിൽ ഇത് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ഇതിൻ്റെ ക്ലസ്റ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ആർ പി എം ഉണ്ട്, പിന്നെ നടുക്ക് സ്പീഡോമീറ്റർ ഉണ്ട്, അതിൻ്റെ താഴെ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആണ് ശരിക്കും ഇത് വരുന്നത്, നമ്മളുടെ ഓഡോമീറ്റർ കാണിക്കുന്നത്. പിന്നെ അതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പ് മീറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഫ്യൂവല് ടെമ്പറേച്ചർ എത്രയേ ഉള്ളൂ. ക്ലസ്റ്റർ ഓൺ ആയി കഴിയുമ്പോഴത്തേനൊരു ഹീറ്റിംഗ് ലൈറ്റ് പെട്ടെന്ന് വന്ന് പോകും. വേറെ വലിയ കാര്യമായിട്ടുള്ള ലൈറ്റുകളൊന്നുമില്ല, വാട്ടർ സെൻസറിൻ്റെ ലൈറ്റ് ഉണ്ട്, അതേപോലെ ബാറ്ററി, ഓയിൽ പ്രഷർ, ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. വണ്ടി നല്ല ഒരു അത്യാവശ്യം നല്ല കുലുക്കത്തോടു കൂടിയ സ്റ്റാർട്ട് ആവുന്നത്, അതാ 3 cylinder ഒരു ഇതാണ് വരുന്നത്. പർട്ടിക്കുലർ വണ്ടിയുടെ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഈ വണ്ടിയുടെ അല്ല, ഈ വുഡൻ ഫിനിഷ് എന്ന് പറയുന്ന ആക്സൻ്റ് തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു മോഡലിന് വന്നതാണ്. ഇത് പരസ്പരം കോമ്പാറ്റബിൾ ആയതുകൊണ്ട് ഈ വണ്ടിക്കകത്ത് ചേർത്തിരിക്കുന്നതാണ്. നല്ല കൂളിംഗ് ഉള്ള എ സി ഒക്കെയാണ് കേട്ടോ. ഈ വണ്ടി ഒരു 1,000 kilometer കൂടുതൽ ഓടിയിട്ടുണ്ട്. ഈ വണ്ടിയൊന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയ കുലുക്കൊക്കെ ഉണ്ടെന്ന് കണ്ടു, ഞാൻ 3 cylinder പറഞ്ഞു. ഓക്കെ, ഇതിൻ്റെ ക്ലച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ വണ്ടികളുടെ പോലെയല്ല,
ഇപ്പോഴത്തെ വണ്ടികളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ വണ്ടികൾ ഓടിക്കുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹാർഡാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റിൽ ഇട്ടു നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാണ്, ഇപ്പം ഇപ്പം നിങ്ങൾക്ക് വെളി കാണാമെന്ന് എനിക്കറിയത്തില്ല, മഴ പെയ്യുന്നുണ്ട് വെളിയിൽ, പക്ഷെ അത്യാവശ്യം ഹില്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് ക്ലച്ചിൽ നിന്ന് വണ്ടി എടുക്കുകയാണ്, പക്ഷേ വണ്ടി ഇപ്പം നമ്മൾ എ സി ഉണ്ട്, നമ്മൾ രണ്ടുമൂന്ന് പേരും ഉണ്ട് ഇതിൻ്റെ അകത്ത്, പക്ഷെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാലേ വണ്ടി മുമ്പോട്ട് നമ്മളെ വലിക്കുകയാണ് ശരിക്കും. അതായത് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ക്ലച്ചിൽ നിന്ന് വെറുതെ എടുത്ത് വിടുമ്പോഴേ വണ്ടി തനിയെ അത്യാവശ്യം ഒരു നല്ല കയറ്റം വരുന്നത്, അത് പെട്ടെന്ന് കയറി പോകുന്നു. അപ്പം ഇനീഷ്യൽ പുള്ളിംഗ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഈ വണ്ടി ചെയ്യുന്നത്. നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാം, ഞാൻ ഇവിടെ ഇട്ടതൊന്ന് തിരിക്കട്ടെ. നമ്മളൊന്ന് തിരിച്ചു വണ്ടി പെട്ടെന്ന് തിരിഞ്ഞു കിട്ടും കേട്ടോ, അതായത് അത്യാവശ്യം നീളമുണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓഫ് റോഡിങ്ങിന് ഇറക്കാനൊന്നും കൊള്ളുകയില്ല കേട്ടോ, വീല് നിന്ന് ഇറങ്ങത്തേ ഉള്ളു. അതുകൊണ്ട് പക്ഷേ ഇത് ഭയങ്കര കട്ടറുള്ള വഴിയാണ്. പക്ഷേ ഇതിന് സസ്പെൻഷൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. പുറയിലിരുന്നാലും ശരി ഫ്രണ്ടിലിരുന്നാലും ശരി ഒരേപോലെ രീതിയിൽ നല്ലൊരു കംഫർട്ട് തരുന്ന രീതിയിലാണ് ഇതിന് സസ്പെൻഷൻ്റെ അറേഞ്ച്മെൻറ്റ്. അതിനനുസരിച്ച് വിലയുണ്ട് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അത്ര പെട്ടെന്നൊന്നും ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗങ്ങൾ കംപ്ലൈൻ്റ് ആകത്തുമില്ല. അപ്പം അങ്ങനെ ഇതിപ്പോൾ നല്ല കട്ടറുള്ള വഴി കൂടെ നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെയാണ് കടന്നു പോകുന്നത്, എന്നാലും നമുക്ക് ഒരു കുഴപ്പം വന്നില്ല. നമ്മളൊരു ചെറിയ ഇടവഴിയിലേക്ക് എനിക്ക് കയറുന്നത് ഓക്കെ. അതായത് ടർബോ ആയ ടർബോ ഇപ്പൊ പുതിയ വണ്ടികൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല ലാഗാണ്, പക്ഷെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം പോലും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ടർബോ ലാഗ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഫീൽ ചെയ്യൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോ ശരിക്കും തേർഡ് ഗിയറിലാണ് കിടക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമ്മൾ വണ്ടി ചെറുതായിട്ട് സ്ലോ ആക്കുന്നേ ഉള്ളൂ, നമ്മൾ ഗിയർ ചവിട്ടുന്നോ ക്ലച്ച് ചവിട്ടുന്നോ ഇവക കലാപരിപാടികളൊന്നും ഈ വണ്ടിക്ക് ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല പവർ ഡെലിവറിയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ള വണ്ടികൾ ഇഷ്ടപ്പെടാൻ കുറച്ച് സമയം പിടിക്കും. ഒരു നല്ല കയറ്റമാണെങ്കിൽ പോലും നമുക്ക് ആ കുത്ത് കയറ്റത്തിൻ്റെ കൊണ്ട് നിർത്തിയിട്ട് പോലും നമുക്ക് അടുത്ത ഗിയർ ഇടാനായിട്ടോ അതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ വണ്ടി മടുപ്പിക്കുമോ ശരിക്കും, എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഞാൻ ക്ലച്ച് എന്ന് പറയുന്ന പരിപാടി യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, വണ്ടി അതേപോലെ തന്നെ വലിച്ചു കയറുന്നുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ അങ്ങ് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പീഡൊന്ന് നോക്കാം. പക്ഷേ സ്പീഡ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല മഴയാണ്, മഴയത്ത് എനിക്ക് ഈ വണ്ടി ഓടിക്കാനായിട്ട് ഒത്തിരി കോൺഫിഡൻസ് കുറവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് ABS അല്ലാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ CRDI എഞ്ചിൻ്റെ അത്രയും വെയിറ്റ് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ വീല് ലോക്കാവും, പക്ഷേ വണ്ടി നമ്മളെ ഡ്രാഗ് ചെയ്യിക്കും. അങ്ങനെ ഒരു കാര്യം ഇതിന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ABS ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. ABS ഉള്ള മോഡലുണ്ട്, പക്ഷെ അത് CRDI ഇല്ല, പെട്രോള് മാത്രമേ ഉള്ളൂ. ഒരു പ്രശ്നവും കൂടാതെ വലിച്ചു കയറുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നല്ലൊരു ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്, അറിയാൻ പോലും ഇല്ല ശരിക്കും. പിന്നെ ഇതിൻ്റെ സീറ്റിലിരുന്ന് കഴിഞ്ഞാലുള്ള വിസിബിലിറ്റി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, അതാ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഫ്രണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ആക്സിഡൻറ്റിന് നമ്മൾ നല്ല കുഴിയിലിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഓൾറെഡി ഈ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് ആണെങ്കിലും ശരി പുറകാണെങ്കിലും ശരി ഒരല്പം കുഴിയിലിരിക്കുന്ന മാതിരി തന്നെയാണ്. അതായത് കയറാനും ഇറങ്ങാനും അത്രയ്ക്ക് ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഈസി അല്ല. പക്ഷെ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വൺസ് നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. ആ പ്രായമായവർക്ക് കയറാൻ ഒരു സ്വല്പം പാട് വരും ഇതിൻ്റെ അകത്ത്. ഈ വണ്ടി കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അതുപോലെ അത്രയ്ക്കും ഈസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം നല്ല വെയിറ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഏകദേശം 1300 kg അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്ന കമ്പനി പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസി എനിക്ക് തോന്നുന്നു 13-ഓ 15-ഓ അങ്ങനെ ഏതാണ്ടാ പറയുന്നത്. പക്ഷേ നമ്മൾ ആ ടർബോനെ മര്യാദയ്ക്കൊക്കെ ചാർജ് ആക്കി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. ഈ പർട്ടിക്കുലർ വെഹിക്കിളിന് ഓൾമോസ്റ്റ് ഒരു 1500 RPM ആ റേഞ്ചിലൊക്കെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു 17 km മൈലേജ് ആണ് തരുന്നത്. പിന്നെ നമ്മൾ മൈലേജിനൊന്നും അല്ല ഓടിക്കുന്നത്, നോർമലായിട്ട് കാലൊക്കെ കൊടുത്താൽ ഓടിക്കുന്നതെങ്കിൽ ഒരു 13, 13.5, 14 അല്ലെങ്കിൽ 15 RPM പോകാറുമില്ല. പക്ഷേ ഡ്രൈവബിലിറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. വണ്ടി പെട്ടെന്ന് സ്പീഡ് കയറും, നമ്മുടെ RX 100 മാതിരിയാണ്, പെട്ടെന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ടും കാര്യങ്ങൾക്കും ഒക്കെ വളരെ ഈസിയാണ്.
പക്ഷെ ടോപ്പ് സ്പീഡ് നമുക്ക് കാര്യത്തിന് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 171 കിലോമീറ്റർ പെർ അവർ ഉണ്ട് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ പവറിനേക്കാളും കൂടുതൽ ടോർക്കിലാണ് വണ്ടി നിൽക്കുന്നത്, വളരെ സ്പീഡിൽ തന്നെ വണ്ടി കയറും. ഒരു 80-90 എന്നൊക്കെ പറയുന്നത് കാല് കൊടുക്കുമ്പോഴേ 80-90 നമ്മൾ ചെല്ലും. പിന്നെ ഇതിന്റെ മെയിൻ്റനൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം ഇറങ്ങിയ CRDI വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ആദ്യം ഇറങ്ങിയപ്പോൾ ഒരു എഞ്ചിൻ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എഞ്ചിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡീകംപ്രഷൻ ആകുമായിരുന്നു. കാര്യം ഇതിന്റെ അന്നത്തെ സർവീസ് ഇന്റർവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10,000 കിലോമീറ്ററിലായിരുന്നു സർവീസ് ഇന്റർവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ വണ്ടിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ 5,000 കിലോമീറ്റർ കൂടുമ്പം ഓയിലും ഫിൽറ്ററും മാത്രമെങ്കിലും മാറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എഞ്ചിൻ ലാസ്റ്റ് ചെയ്യും നന്നായിട്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, എത്ര ഡീകംപ്രഷൻ ഉണ്ടെങ്കിലും ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്ന, ഇതിന് ഹീറ്റർ പ്ലഗിന്റെ പ്രശ്നം വരികയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പർട്ടിക്കുലർ വണ്ടിയുടെ ഒക്കെ ഹീറ്റർ പ്ലഗ് ഒക്കെ പോയിട്ട് ഒരുപാട് കാലമായി, പക്ഷേ ഇത് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ എടുക്കാറ്. എങ്കിൽ പോലും ഇതിനൊന്നും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ, അതായത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും, ഹീറ്റർ പ്ലഗ് മാറിക്കൊടുത്താലേ സ്റ്റാർട്ട് ആവുള്ളൂ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ശരിക്കും. പിന്നെ ഇതിന്റെ ഹൈ പ്രഷർ പമ്പ് നമ്മൾ എഞ്ചിൻ റൂം കാണിച്ചപ്പോൾ എനിക്ക് പറയാൻ സാധിച്ചില്ല. ഹൈ പ്രഷർ പമ്പ് ആക്ച്വലി ഇപ്പോഴത്തെ ടൈപ്പ് അല്ല, ഇതൊരു നമ്മുടെ ക്യാം ഷാഫ്റ്റിലേക്ക് തന്നെ ഡയറക്റ്റ് കപ്ലിംഗ് വരുന്ന ടൈപ്പാണ്. ഒപ്പം നമ്മളുടെ ഫ്യൂവലിന്റെ ഫ്യൂവൽ ടാങ്കിന്റെ ഉള്ളിലും ഒരു ചെറിയ പമ്പ് കൊടുത്തിട്ടുണ്ട്. ലോ പ്രഷർ പമ്പ്, ഹൈ പ്രഷർ പമ്പ്, രണ്ട് പമ്പ് വഴിയാണ് ഇതിന്റെ ഫ്യൂവൽ സിസ്റ്റം ഡെലിവറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്യൂവൽ പ്രഷർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TDI എഞ്ചിൻസും CRDI എഞ്ചിൻസും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ്. CRDI എഞ്ചിൻസിന്റെ ഫ്യൂവൽ പ്രഷർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ TDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോക്സ് വാഗന്റെ ഒക്കെ വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം ഫ്യൂവൽ പ്രഷർ കൂട്ടിക്കൊണ്ട് എഫിഷ്യൻസി കൂട്ടുന്ന ഒരു ടെക്നോളജിയാണ് CRDI ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഒറ്റവാക്കിൽ അങ്ങനെയല്ല, ഏകദേശം അങ്ങനെ തന്നെയാണ്. ആ ഒരു ഫ്യൂവൽ പ്രഷർ നമ്മൾ ഈ ടോർക്ക് അച്ചീവ് ചെയ്യാനായിട്ടും, ഇതിന്റെ വേസ്റ്റ് ഗേറ്റ് ടർബോ ആണ്, ആ ടർബോയുടെ പെർഫോമൻസിനും അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു CRDI വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എഞ്ചിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം പണിതിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നേരത്തെ പറഞ്ഞപോലെ തന്നെ ഡീകംപ്രഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ വണ്ടികൾ ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കും. പക്ഷെ വണ്ടികൾ കൂടിക്കഴിഞ്ഞപ്പം പലരും നേരത്തെ ഹാൻഡിൽ, സാധാരണ ഡീസൽ എഞ്ചിൻസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നവരുടെ അടുത്ത് കൊണ്ടുവരികയും അങ്ങനെ ഈ കംപ്ലൈന്റ് കണ്ടെത്താൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ആൾക്കാരുടെ ഒരു ഫേവററ്റ് ലിസ്റ്റിൽ നിന്നും ഈ വണ്ടി പതിയെ ഔട്ടായത്. കാരണം ഇത് യൂഷ്വലി കാര്യം ഓടിക്കാനും ഇതുപോലുള്ള സസ്പെൻഷൻസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഒരു ബാലികേറാ മലയായിട്ടൊന്നും. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പല കമ്പോണൻസും മറ്റ് പല വണ്ടികളും, അതായത് ഇവിടെ തന്നെ മറ്റ് പല വണ്ടികളുമായിട്ടും ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും ഈ വണ്ടി തരുന്നില്ല. മര്യാദയ്ക്ക് ഓയിലും ഫിൽറ്ററും മാത്രം മാറി കൊടുത്താൽ തന്നെ ഈ വണ്ടി വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് തരും. ഓപ്പോസിറ്റ് ആക്സെന്റ് പോകണം, പക്ഷെ അത് പെട്രോൾ ആണ്, പഴയ മോഡൽ 99 മോഡൽ. ഇത് ശരിക്കും LC എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ ആണ്, ആക്സെന്റ് LC ആണ്. നല്ല മഴയാണ് പെയ്യുന്നത്. എന്തായാലും ആക്സെന്റ് CRDI-യുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റുകളിലൂടെ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വണ്ടിയായിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നമസ്കാരം.